Hello everyone, so welcome to the first lecture on the video series Signals and Systems. Okay, so in this lecture I will be discussing about signals, the basic concept of signals. Okay, what is signal? Signal can be defined as a physical quantity that varies with time, space or any other independent variable. Okay, but signal is a physical quantity അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് ദാറ്റ് വാരീസ് വിത്ത് ടൈം, അത് ടൈമിനനുസരിച്ചോ സ്പേസിനനുസരിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റീനെ പറയുന്നതാണ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സേ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാമെങ്കിൽ, ഇപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സിഗ്നലാണ്. ആ എക്സ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ് ഓഫ് T1, T2, T3 എക്സെട്ര, അപ്പം അങ്ങനെ ആണെങ്കിൽ കുറയാണെന്ന് വിചാരിക്കാം, അപ് ടു TN. ഇത് മീൻ ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത് സിഗ്നൽ. ഈ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എന്തിൻ്റെ ഫങ്ഷനാണ്, T1 ടി ടുൻ്റെയും ടി ത്രീൻ്റെയും എക്സെട്ര അപ് ടു TN. അപ്പോൾ എൻ സംഭവങ്ങളുടെ ഫങ്ഷനായിട്ടാണ് ഈ ടി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ള ആൾക്കാരാണ് നമ്മളുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എൻ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ എക്സ് ആണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ എക്സ് ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ ഇവിടുത്തെ കേസിൽ എക്സ് ആണ് നമ്മളുടെ സിഗ്നല്, അത് ഡിപ്പെൻഡ്സ് ഓൺ T1, T2, T3 അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നോർമലി നമ്മളധികം എൻകൗണ്ടർ ചെയ്യുക ടൈം, സ്പേസ് അങ്ങനത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അതിൽ തന്നെ നമുക്കിവിടെ മെയിൻ ഫോക്കസ് വരുന്നത് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കേസാണ്. ഓക്കെ, ഇപ്പോൾ ടൈമിൻ്റെ കാര്യമാണ് നമുക്കധികം ഇവിടെ ആവശ്യം വരുള്ളൂ. സോ അധികം നമ്മൾ എന്താ പറയുന്നുണ്ടാവുക, എക്സ് ഓഫ് ടി എന്നുള്ള രീതിയിൽ ആണ് അധികം നമുക്ക് സിഗ്നൽ ഉണ്ടാവും. ഇത് മീൻ ചെയ്യുന്നത് എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം, അല്ലെങ്കിൽ എക്സ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടി. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നമ്മൾ പലപ്പോഴും ഗ്രാഫ് വരെ പ്ലോട്ട് ചെയ്യാറുള്ളതാണ് അല്ലേ. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ആക്സസുകളാണ് ഉണ്ടാവുക, ഒരു എക്സ് ആക്സിസും പിന്നെ ഒരു വൈ ആക്സിസും. ഇത് രണ്ടുമാണ് നമുക്ക് ഉള്ളത്. ഇതിൽ നമുക്കറിയാം ഈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇവിടുത്തെ ഈ വൈ ആണ് നമ്മളുടെ എന്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് വൈ ആണ്. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് സോറി എക്സ് ആണ്. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് എന്ത് വൈ. സോ വൈ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ. ഈ വൈയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിഗ്നൽ എന്ന് പറയുന്നത്. ഈ വൈയിനെയാണ് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ വൈ എന്നുള്ളത് ഇവിടെ എന്താണ് ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫങ്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് ചിലപ്പോൾ നമുക്കിത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെയായിരിക്കാം കിട്ടുന്നുണ്ടാവുക. ഇത് മീൻ ചെയ്യുന്നത് എന്താ, ഈ എക്സ് എന്നുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അനുസരിച്ച് വൈയുടെ വേരിയേഷൻ ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഇതൊരു റൂമിലത്തെ ടെമ്പറേച്ചർ ആയിരിക്കാം. ഈ എക്സ് എന്ന് പറയുന്നത് ടി ആയിരിക്കും, എന്താ പറയുക, ടി ടൈം ആയിരിക്കാം. ഈ വൈ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആയിരിക്കാം ഇൻ ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഒരു റൂമിലത്തെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ആയിരിക്കാം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് സിഗ്നൽ എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി ഈ സിഗ്നൽ തന്നെ ബേസിക്കലി വേണമെങ്കിൽ നമുക്ക് രണ്ട് ഇതായിട്ടൊക്കെ പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡയമെൻഷനൽ സിഗ്നൽ, വൺ ഡയമെൻഷനൽ ഉണ്ട്. അതേപോലെ നമുക്ക് ടു ഡയമെൻഷനൽ സിഗ്നൽ എന്ന് പറയാം. അപ്പം എന്തായിരിക്കും ഈ വൺ ഡയമെൻഷനൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ, എന്താണ് ടു ഡയമെൻഷനൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യമാണ് ഇഫ് എ സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വൺ വേരിയബിൾ. സോ ഇഫ് എ സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വൺ വേരിയബിൾ, സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ
one variable. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൺ ഡയമെൻഷനൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സിഗ്നൽ ഇവിടെ കാണിച്ചിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ ഒരു റൂമിലത്തെ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, വൺ ഡയമെൻഷനൽ സിഗ്നൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പവർ സപ്ലൈ സിഗ്നൽ, എ സി സിഗ്നല് നമുക്ക് എന്തായിട്ട് പറയാം, വൺ ഡയമെൻഷനൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ സ്പീച്ച് വൺ ഡയമെൻഷനിലാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇ സി ജി. ഇതൊക്കെ എന്തിനെ എക്സാമ്പിൾസ് ആണ്, വൺ ഡയമെൻഷനൽ സിഗ്നൽസിന് എക്സാമ്പിളാണ്. പിന്നെ ഉള്ളതാണ് ടു ഡയമെൻഷനൽ സിഗ്നൽ. ടു ഡയമെൻഷനൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്നൽ അപ്പം എന്തായിരിക്കും, സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ ടു വേരിയബിൾസ്, അതായത് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ടു ഡയമെൻഷനൽ സിഗ്നൽ. അപ്പം അതിനുള്ള എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത് പറയാം, എക്സ്റേ. എക്സ്റേ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യും, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സിഗ്നലിനെ ക്ലാസിഫൈ. ഇതല്ലാണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വാരീസ് വിത്ത് ടൈം, സ്പേസ് ഓർ എനി അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാം, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ് സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, ഓക്കെ. അപ്പം അതിങ്ങനെ കോൺസ്റ്റന്റ് ആയാൽ പറ്റില്ല. അപ്പം നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോർമലി നമുക്ക് ആൾട്ടർനേറ്റിംഗ് എ സിയും എന്താ പറയുക, എ സിയും ഡി സിയും ആണ് നമുക്ക് അറിയുന്ന രണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഉണ്ട്, ഡയറക്റ്റ് കറണ്ടും ഉണ്ട്. അപ്പോൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്കറിയാം എപ്പോഴും ത്രൂ ഔട്ട് എന്താണ്, ആൾട്ടർനേറ്റിംഗ് ആണ്. ടൈമിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഓക്കെ. ഇത് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു സിഗ്നൽ എന്നുള്ള രീതിയിൽ പറയാം. കാരണം അതിൽ ഇൻഫർമേഷൻ ചേഞ്ച് ആവുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നു, ടൈം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. നേരെ തിരിച്ചൊരു ഡയറക്റ്റ് ഇത് എടുക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് കറണ്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, നോട്ട് എ സിഗ്നൽ, ഒരു സിഗ്നൽ എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഇൻഡിപെൻഡൻറ് ക്വാണ്ടിറ്റീനെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നിൽക്കുന്ന ഒരാളാണ് സിഗ്നൽ, ഓക്കെ. അല്ലെങ്കിൽ ഇറ്റ് ക്യാരി സം ഇൻഫർമേഷൻ, ഒരു കുറച്ച് ഇൻഫർമേഷൻ കൊണ്ടുപോകുന്ന ഒരു ആളാണ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സിഗ്നലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒന്ന് നോട്ടിപ്പിച്ചു.